أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ പറഞ്ഞത് മാമിൻ മുസ്ലിമിൻ യദഉ ബിദഅവ, ഒരു മുസ്ലിം അള്ളാഹുവോട് ദുആ ചെയ്യുന്നു, ലൈസ ഫീഹ ഇസ്മുൻ, തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, വലാ ഖതിയത്തു റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചിട്ടുള്ള തേട്ടവുമല്ല, കുടുംബ ബന്ധം മുറിച്ച നിലയിലുള്ള തേട്ടവുമല്ല. എന്നാലില്ല അഅത്വാഹുല്ലാഹു ബിഹാ ഇഹദാസലാസ്, മൂന്നാലൊരു രൂപത്തിൽ ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാൽ ഒരു രൂപത്തിൽ ഇജാബത്ത് കിട്ടും. ഏതൊക്കെയാ? ഒന്നിരിക്കെ എന്താണോ അള്ളാഹുവിനോട് ദുആ ചെയ്തത് ആ കാര്യം അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. എന്തിനാണോ ദുആ ചെയ്തത് ആ കാര്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. അത് ചിലപ്പോ പെട്ടെന്ന് തന്നെ കൊടുക്കും, ചിലപ്പോ അല്ലാഹു തആല കുറച്ച് വൈകിട്ട് കൊടുക്കും, ചിലപ്പോ ഉരുളക്കുപ്പേരി പോലെ ഇജാബത്ത് കിട്ടും. ഹബീബായ നബി തങ്ങളുടെ ദുആക്ക് ഉരുളക്കുപ്പേരി പോലെ ഇജാബത്ത് കിട്ടിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മുത്തുനബി ദുആ ചെയ്തിട്ട്, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ട് ഇജാബത്ത് കിട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, രണ്ടുണ്ടായിട്ടുണ്ട്. മഹാനായ മുത്തുനബി മദീന പള്ളിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പൊന്നാര നബിയെ, കുടുങ്ങിയിട്ടുണ്ട് നബിയെ, നിങ്ങളൊന്ന് റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. നബിയെ, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. വെള്ളമില്ലാതെ വിഷമത്തില, കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ആടുമാടുകൾ വെള്ളമില്ലാതെ ചത്തുപോവുകയാണ്, കൃഷികളൊക്കെ വറ്റി വരണ്ട് പോവുകയാണ്. അതുകൊണ്ട് നബിയേ, ഇലാഹായ റബ്ബിനോട് നിങ്ങളൊന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. فرفع النبي صلى الله عليه وسلم يديه الى السماء. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്കിന ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹ്, റഹ്മത്തിന്റെ മഴ വേണം പടച്ചോനെ, ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് റബ്ബെ, ഞങ്ങളെ നിരാശരാക്കരുത് പടച്ചോനെ. അല്ലാഹുവേ, ദുആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കയ്യങ്ങ് താഴ്ത്തിയില്ല, അപ്പോഴത്തേക്ക് കാർമേഘം ഇരുണ്ടുകൂടി, കാർമേഘം ഉരുണ്ടുകൂടി ഇരുണ്ടുകൂടി അതിശക്തമായ പേമാരി പെയ്തിറങ്ങാൻ തുടങ്ങി. ഈ തപ്പനയോലകൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മദീന പള്ളിയല്ലേ, ആ ഈ തപ്പനയോലകൾക്കിടയിലൂടെ വെള്ളം ഉതിർന്നു വീഴാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങളുടെ താടിയിലേക്ക് വെള്ളമിറ്റി വീഴുന്നത് ഞങ്ങൾ കണ്ടു. ചെയ്തു അല്ലാഹുവിന്റെ റസൂല് ഉയർത്തിയ കൈ താഴ്ത്തിയില്ല, അപ്പോഴത്തേക്ക് ആ ഇജാബത്ത് കിട്ടി, മഴ പെയ്തിട്ട് താടിയിലൂടെ വെള്ളം ഇങ്ങനെ ഉറ്റി ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ചില ദുആക്ക് പെട്ടെന്ന് അല്ലാഹു തലാ നിലയ്ക്ക് ഇജാബത്ത് നൽകും. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മയെ ഇടക്കിടക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, കുന്തു അദുഉ ഉമ്മി ഇലൽ ഇസ്ലാം വഹിയ മുശ്രിക, ഞാൻ എൻ്റെ ഉമ്മയെ ഇടക്കിടക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, ഉമ്മ മുശ്രിക്കായിരുന്നു. അപ്പോഴൊക്കെ നല്ല പ്രതികരണമാണ് ഉമ്മയിൽ നിന്നുണ്ടാവാറുള്ളത്. ഒരു പ്രതീക്ഷയുള്ള വർത്താനാണ് ഉമ്മ പറയാറ്, ആയിക്കോട്ടെ അബൂ ഹുറൈറ, ഞാൻ വിശ്വസിച്ചോളാ, ഞാൻ വിശ്വസിച്ചോളാ, എനിക്ക് താല്പര്യമുണ്ട്, നല്ല മറുപടിയാ പറയാറ്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ മുത്തുനബിയെ കുറിച്ച് ഒരിക്കലും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വർത്തമാനങ്ങൾ ഉമ്മ എന്നോട് പറഞ്ഞു.
ഹബീബ നിബിധങ്ങളെ കുറിച്ച് ഒരിക്കലും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ ഉമ്മ എന്നോട് പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടം, വല്ലാത്ത വിഷമായി, ഞാൻ കരഞ്ഞുപോയി. ഞാൻ വേഗം മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഓടിച്ചെന്നു. ഹബീബായ നബിയോട് ഞാൻ പറഞ്ഞു, നബിയേ, പതിവ് പോലെ ഞാൻ ഇന്നെന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. സാധാരണ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴൊക്കെയും വളരെ നല്ല പ്രതികരണമാണ് ഉമ്മയിൽ നിന്നുണ്ടാവാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അങ്ങയെക്കുറിച്ചെന്നെ ഏറെ വേദനിപ്പിക്കുന്ന ചില വാക്കുകളാണ് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്. നബിയെ, ഇനിങ്ങളെ കുറിച്ച് ഉമ്മ അങ്ങനെ പറയണ കേൾക്കാൻ എനിക്ക് കഴിയൂല. ഇനിയെങ്ങാനും എന്റെ ഉമ്മ നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഉമ്മേന്ന് ഞാൻ നോക്കൂല, ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതുകൊണ്ട് ഉദുഉല്ലാഹ അയ്യഹദിയ ഉമ്മ അബീ ഹുറൈറ, ഉദുഉല്ലാഹ അയ്യഹദിയ ഉമ്മ അബീ ഹുറൈറ, നിങ്ങൾ അല്ലാഹുവിനോട് അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ ഒന്ന് ദുആ ചെയ്യണം. എന്റെ ഉമ്മ മുസ്ലിം ആവണം. ഹബീബായ നബി തങ്ങൾ ആവർത്തിച്ച് ദുആ ചെയ്തു. اللهم اهد ام ابي هريره اللهم اهد ام ابي هريره اللهم اهد ام ابي هريره اللهவே ابو هريره உம்மாக்க ஹிதாயத் கொடுக்கணும். മുത്തുനബി ദുആ ചെയ്തതല്ലേ? പ്രതീക്ഷയോടെ ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി. ചെന്നു നോക്കുമ്പോൾ ഫൈദൽ ബാബ് മുജാഫ്, വാതില്, വീടിന്റെ വാതിൽ ഉള്ളെന്ന് കുറ്റിട്ടിട്ടുണ്ട്. എന്റെ കാലിന്റെ ചെരുപ്പടി ശബ്ദം ഉമ്മ കേട്ടു. ഉമ്മ കുളിക്കായിരുന്നു. ഉമ്മ വിളിച്ചു പറഞ്ഞു, മക്കാനക്കയ്യ ബാഹുറേറ, അബു ഹുറൈറ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഉമ്മ വേഗം കുളിച്ചു. ഉമ്മാന്റെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല പുത്തൻ വസ്ത്രമൊക്കെ ധരിച്ച് ഉമ്മ വേഗം വന്ന് വാതിൽ തുറന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് എന്നോട് പറയാണ്, അസ്സലാമു അലൈക യാ അബാ ഹുറൈറ, അസ്സലാമു അലൈക യാ അബാ ഹുറൈറ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. എന്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയി. ഉടനെ ഉമ്മ എന്നോട് പറഞ്ഞു, അബു ഹുറൈറ, എവിടെയാ മുഹമ്മദ് നബി? എനിക്ക് മുഹമ്മദ് നബിയെ കാണണം. പഠിച്ചോനെ, സന്തോഷം കൊണ്ട് ഞാൻ ഒരു മറുപടി പറയാൻ നിന്നില്ല. ഞാൻ വേഗം ഓടിച്ചെന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഞാൻ ഓടിച്ചെന്നു. മുത്തുനബിയോട് ഞാൻ പറഞ്ഞു, നബിയെ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, നിങ്ങളെ ദുആക്ക് ഇജാബത്ത് കിട്ടി. അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. നബിയെ, ഉമ്മാക്ക് ഹിദായത്ത് കിട്ടി. നബിയെ, ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലി. നബിയെ, അങ്ങയെ കാണണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട്. നബിയെ, ഞാൻ എന്റെ ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെയോ? അല്ലാന്റെ റസൂല് പറഞ്ഞു, വേഗം കൊണ്ടുവന്നോളൂ. കൊണ്ടുവന്നു. അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അബൂ ഹുറൈറ തങ്ങൾ തന്റെ ഉമ്മയെയുമായി വന്നു. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ചിന്തിക്കി, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, ഉരുളക്കുപ്പേരി പോലെ ഇജാബത്ത് കിട്ടി. അങ്ങനെ ഇജാബത്ത് കിട്ടും. എന്നാൽ ഈ നബി തങ്ങൾ തന്നെ കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് കൊല്ലങ്ങളോളം ഇജാബത്ത് പിന്തിച്ച സംഭവവും ഇമാം ബുഖാരി തങ്ങൾ പറയുന്നുണ്ട്. ഇതെന്തിനാ ഞാൻ പറയുന്നതെന്നറിയോ? ദുആക്ക് ഇജാബത്ത് കിട്ടാത്തതിന്റെ പേരിൽ, നമ്മൾ ചോദിച്ചത് പെട്ടെന്ന് കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ നിരാശരാകാൻ പാടില്ല. മുത്തുനബി ഒരിക്കൽ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് വെച്ച് നിസ്കാരത്തിന് ശേഷം മലലുമായ നിലയിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇജാബത്ത് കിട്ടിയത്.
ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, ഒരു ദിവസം കഅബാലയത്തിന്റെ പരിസരത്ത് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. വജ്മഉം മിൻ അകാബിരി ഖുറൈശ് ഇൻദൽ കഅബ, ഖുറൈശി പ്രമാണിമാരിൽ ഒരു സംഘം കഅബാലയത്തിന്റെ പരിസരത്തുണ്ട്. അള്ളാന്റെ റസൂൽ നിസ്കരിക്കാൻ കൈകെട്ടിയപ്പോ ഇവര് പരസ്പരം ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇവനോട് നമ്മൾ പറഞ്ഞതല്ലേ, അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച പോരെ, എന്തിനാണ് ഈ പരസ്യമായി കഅബത്തിന്റെ അടുത്ത് വന്ന് നിസ്കരിക്കുന്നത്, ഇന്നത്തോടുകൂടെ നിസ്കാരം നമുക്ക് അവസാനിപ്പിക്കണം, ഇതവന്റെ അവസാനത്തെ നിസ്കാരാവണം, എന്താ ചെയ്യ. അങ്ങനെ അവർ തന്നെ അഭിപ്രായപ്പെട്ടു, ഇന്നാലിന്റെ കുടുംബത്തിലെ ആ വലിയ ഒട്ടകത്തെ ഇന്നലെ അറുത്തിരുന്നല്ലോ, അതിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയും ബോട്ടിയും ഒക്കെ കൊണ്ടുവരണം, അവൻ ആ സുജൂദിലേക്ക് പോയാൽ ഒക്കാണ്ട് പെരടിയിൽ തലയിൽ കൊണ്ടുപോയിട്ട് ആരാ തയ്യാറാവുകന്ന് വെച്ചു. ഉടനെ ഉഖബത്തുബ്നു അബീ മുഅയ്ദ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ തയ്യാറാണ്, നിങ്ങൾ ആരെങ്കിലും ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, ഈ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, മുഹമ്മദിനെ നിസ്കാരം നീണ്ട നിസ്കാരാണല്ലോ, നമുക്ക് പെട്ടെന്ന് അത് കൊണ്ടുവരിക, സുജൂദിലേക്ക് പോകുമ്പോൾ തലയിലിടാന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടുവന്നു, ചീഞ്ഞു ഞാറുന്ന ആ ബോട്ടിയും ആ ഒട്ടകത്തിന്റെ കുടൽമാലകളൊക്കെ റസൂലുള്ളാന്റെ കഴുത്തിലിട്ടു. ആരോ വിവരം ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ബീവി എന്ന ചെറിയ മോള ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് കഴിയുമ്പോലൊക്കെ തട്ടിമാറ്റി. അപ്പോഴൊക്കെ ഈ ഖുറൈശികൾ ചിരിക്കായിരുന്നു, ചിരിച്ച് ചിരിച്ച് ഹത്താ മാല ബഅലുഹുമില ബഅലിൻ, അവർ ചിലർ ചിലരിലേക്കാണ്ട് ചാഞ്ഞു പോയി. ഹബീബായ നബി തങ്ങൾ സമയം ഒരുപാട് കഴിഞ്ഞു, സുജൂദിൽ നിന്ന് തല ഉയർത്തി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹ്. ഖുറൈശികളെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം, എന്തു കിടങ്ങാറാണ് റബ്ബേ, നടക്കണം റബ്ബേ. സുമ്മ സമ്മാഹും, പിന്നെ അവരിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുമ്മ അലൈക ബി അംറ ബിൻ ഹിഷാം, അല്ലാ ഈ അംറ ബിൻ ഹിഷാമിനെ കൊണ്ട് കുണിഞ്ഞിട്ടുണ്ട്, അബൂ ജഹലിന്റെ പേരാണ് അംറ ബിൻ ഹിഷാം, അല്ലാഹുമ്മ അലൈക ബി ഉത്ബത്ത് ബിൻ റബിയ, അല്ലാഹുമ്മ അലൈക ബി അസ് ബിൻ വൈൽ, ഓരോരുത്തരുടെയും പേര് പറഞ്ഞു. ആ കൊല്ല ഇജാബത്ത് കിട്ടിയില്ല, പിറ്റത്തെ കൊല്ല ഇജാബത്തില്ല, പിറ്റത്തെ കൊല്ലു ജാപത്തില്ല, പിറ്റത്തെ കൊല്ലു ജാപത്തില്ല. അവരവരുടെ ആക്രമണം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം നിർവാഹല്ലാതെ മക്ക വിട്ട് മദീനയിലേക്ക് പോയില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും കഴിഞ്ഞ് രണ്ടാമത്തെ കൊല്ലാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദർ യുദ്ധത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ എന്നെ ഇജാബത്ത് കിട്ടിയത്. അതും നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥനകളൊക്കെ സജീവമായിട്ട് പലയിടങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും എന്തേ ഇതിൻ്റെ ഒന്നൊരു ഫലം നമ്മൾ കാണുന്നില്ലല്ലോ, പിന്നെയും ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും തമ്മിലുണ്ടായിരുന്ന ഫൈറ്റിംഗ് 40 കൊല്ലം നീണ്ടു നിന്നിട്ടുണ്ട്. അതിനിടയിൽ പലപ്പോഴും മൂസാ നബി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. നമ്മൾ പതറേണ്ടതില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് വിട്ടേക്കുക, നമ്മൾ സമർപ്പണം നടത്തുക, അള്ളാഹു റബ്ബുൽ ഇസ്സത്തെല്ലാ വിജയവും നമുക്ക് നൽകട്ടെ. അപ്പൊ ദുആ ചോദിച്ചതന്നെ അള്ളാഹു കൊടുക്കും, ചിലപ്പോ പെട്ടെന്ന് കൊടുക്കും, ചിലപ്പോ വൈകിട്ട് കൊടുക്കും. ഇത് ഇജാബത്തിന്റെ ഒരു രീതിയാണ്. രണ്ടാമത്തെ ഒരു രീതി, ദുആഇന്റെ ഇജാബത്ത് ദുനിയാവിൽ നിന്നൊന്നുമേ നൽകാതെ ആഖിറത്തിലേക്ക് അല്ലാഹു പിന്തിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് കല്യാണമൊക്കെ കഴിഞ്ഞു, കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു, കുട്ടികളില്ല, കുറേ ദുആ ചെയ്തു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, ഉള്ള മജ്ലിസിലൊക്കെ കഴിയുന്ന പോലെ സംഭാവനയൊക്കെ കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കും, ഒരുപാട് നീർച്ചകൾ ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു, മക്കളില്ല. അങ്ങനെ 10-60 കൊല്ലം തന്നെ കഴിഞ്ഞു ഒന്ന് കൂട്ടിക്കോളൂ, അങ്ങനെ മരിച്ചു പോയി. ഈ ദുആക്ക് അപ്പൊ വെറുതായി, ഒരു കാര്യം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹിനെ വിചാരിച്ച് അങ്ങനെ പറയരുത്. ആരാധനയുടെ മജ്ജയാണല്ലോ ദുആ, ഇതൊന്നും വെറുതെയാവില്ല. ആ ചോദിച്ചതിനൊക്കെയും ആഹ്റത്തിൽ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുകയും അത് ആഹ്റത്തിൽ വെച്ച് കിട്ടുമ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹുവേ ദുനിയാവിൽ നിന്ന് ആ ചോദിച്ചത് അവിടെ നിന്ന് തരാത്തത് നന്നായി പറച്ചോനെ എന്ന് അവർ സന്തോഷം പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതാകൂല,
വെറുതെ ഒന്ന് വിചാരിക്കേ വേണ്ട. ഇനിയിപ്പോ നമ്മളിങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു, പ്രത്യക്ഷത്തിൽ ഇവിടെ നിന്ന് അതിന്റെ ഇജാബത്തൊന്നും നമ്മൾ കണ്ടതുമില്ല എന്ന് വിചാരിക്കുക, നിരാശരാവണ്ട. ആഹ്റത്തിൽ ചില ആളുകളുടെ ഏടുകൾ നന്മയുടെ ഏടുകൾ നിറഞ്ഞിരിക്കുമല്ലോ, റബ്ബിനോടവര് ചോദിക്കുമല്ലാ ബന്ധിന്റെ പേരില്ല. ഇതിനകത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ദുന്യാവ് കുറെ ദ്വാരന്നില്ലേ, ആ ദുആ ചെയ്ത് ദുന്യാവ്ന്ന് കിട്ടിയിട്ടില്ലല്ലോ. ഞാന് അവിടുന്ന് അത് തരാതിരുന്നതാ, അവിടെ അല്ല നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് ഇവിടെ ആവശ്യം. കാരണം ഇവിടുന്ന് കിട്ടിയാൽ അതെന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആ ദുആന്റെ ഇജാബത്ത് ഇങ്ങോട്ട് മാറ്റിവെച്ചതാണെന്ന് അള്ളാഹു മറുപടി നൽകും. അപ്പൊ ദുനിയാവെന്ന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടിയ ആളുകൾ അവര് പഠിച്ചവനോട് പറയും, അങ്ങനെയാണെങ്കിൽ റബ്ബെ ഞങ്ങൾക്കും അവിടുന്ന് ഇജാബത്തൊന്നും, നിങ്ങൾ ഉറങ്ങിയോ, ഞങ്ങൾക്ക് അവിടുന്ന് ഇജാബത്തൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു പോകും. അത് ഇജാബത്തിന്റെ രീതിയാണ്. അല്ലെങ്കിലോ ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട്, എന്താണോ റബ്ബിനോടയാൾ തേടിയത് ആ തേടിയത് കൊടുക്കാതെ കണക്കാക്കിയ ആപത്ത് ബല മുസീബാത്തുകൾ ഈ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു തട്ടി നീക്കുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ടാവും. അതായത് നമ്മൾ ഒരു രോഗം പിടിപെട്ടു, അത് മാറാൻ വേണ്ടി ദുആ ചെയ്തു. ഇപ്പൊ ചെറിയൊരു ഒരു വട്ടച്ചൊറി ഉണ്ടായെന്ന് വിചാരിക്കുക, എപ്പോഴും അള്ളാഹിനോട് പഠിച്ചോനെ റബ്ബെ റഹ്മാനെ എന്റെ ചൊറി ഒന്ന് മാറിക്കിട്ടണം, അതിനു വേണ്ടി നല്ലോണം ദുആ ചെയ്യും. പക്ഷെ ചൊറി മാറുന്നൊന്നും കാണുന്നില്ല, എന്റെ പ്രാർത്ഥനയൊക്കെ വെറുതായി പോയല്ലോ. ഏയ്, അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. പ്രാർത്ഥന വെറുതെയായിട്ടില്ല. ഒരു പക്ഷേ അള്ളാഹു ഇവന് ക്യാൻസർ കണക്കാക്കിയിരുന്നെങ്കിൽ, ഏയ്, അല്ലെങ്കിൽ കിഡ്നിക്ക് വല്ല തകരാറും കണക്കാക്കിയിരുന്നെങ്കിൽ, ഈ ദുആന്റെ ഫലമായി ആ ചൊറി അവിടെ കെട്ടെ, അത് മാറാതെ ഈ കണക്കാക്കിയ ആപത്ത് ബല മുസീബാത്തുകൾ അള്ളാഹു തട്ടി നീക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.